മറ്റു വർക്കുകളെല്ലാം തന്നെ തേക്കുംതടിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ആയുർവേദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് രോഗമില്ലാതെ ജീവിക്കുക എന്നുള്ളത്. ആരോഗ്യ ദൃഢഗാത്രരായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ആയുർവേദത്തിൻ്റെ ഒരു പ്രധാന കൺസെപ്റ്റാണ്. അതിന് വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ ഈ പറഞ്ഞ കോമ്പൗണ്ടിൽ ഉണ്ടാകും. ശരിക്കും ഇത് ക്ഷേത്രങ്ങളിലൊക്കെയാണ് പഞ്ചവർഗത്തറയും അഷ്ടവർഗത്തറയും ഒക്കെ പണിയുന്നത്. ഇവിടെ നമുക്ക് ഇത്രയും വലിയ ലെവൽ ഡിഫറൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെ മാനേജ് ചെയ്യുന്നതിനായിട്ട് ഭൂമുഖത്തേക്ക് കയറാൻ 5 സ്റ്റെപ്പുകൾ. നമസ്കാരം, ആയുശ്രീയിലേക്ക് സ്വാഗതം. 22 വർഷത്തെ പാരമ്പര്യത്തോടുകൂടി ആയുശ്രീ ഒരു പുതിയ സംരംഭം കൂടി തുടങ്ങുകയാണ്. ഒരു ഹെറിറ്റേജ് ഹോമിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഈ സംരംഭം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ലയുടെ മലയോര മേഖലയായ പത്തനാപുരത്ത് ശുദ്ധമായ വായുവും വെള്ളവും ശുദ്ധമായ അന്തരീക്ഷവും ഒക്കെയുള്ള ഈ ഭാഗത്തായിട്ടാണ് നിങ്ങൾക്കായി ഈ ഹെറിറ്റേജ് ഹോം തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. സ്വസ്ഥസ്യ സ്വാസ്ഥ്യം ആതുരസ്യ രോഗനിവാരണം എന്നതാണ് ആയുശ്രീയുടെ ലക്ഷ്യം. അതായത് രോഗ ചികിത്സയ്ക്കും രോഗം വരാതെ ഇരിക്കുവാനും ഉള്ള എല്ലാ സംവിധാനവും ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ വീഡിയോയുടെ എല്ലാം പുറകിലുള്ള ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് വിപിൻ ചേട്ടൻ, എൻ്റെ ഹസ്ബൻഡാണ്. അതുപോലെ ശശിധരൻ നായർ എൻ്റെ അമ്മാവനാണ്. അമ്മാവനാണ് ഈ കെട്ടിടം മുഴുവനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ശില്പി എല്ലാം അമ്മാവൻ്റെ ഒരു മേൽനോട്ടത്തിലാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ അദ്ദേഹം പരിചയപ്പെടുത്തി. ഈ പ്രോജക്റ്റിൽ ഈ കെട്ടിടത്തിൻ്റെ ഡിസൈനിങ് തനതായ കേരള വാസ്തുശൈലിയിലും ചെട്ടിനാട് ആർക്കിടെക്ചറിൻ്റെ പാറ്റേണിലുമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കളരി ഉണ്ടാകും, സ്വിമ്മിംഗ് പൂൾ ഉണ്ടാകും, യോഗ സെൻ്റർ ഉണ്ടാകും. മുന്നോട്ട് പോകുമ്പോൾ ഏത് രീതിയിലുള്ള ആൾക്കും നമ്മളെ അപ്രോച്ച് ചെയ്യാം. രോഗമുണ്ടെങ്കിൽ രോഗചികിത്സയ്ക്കായിട്ട്, രോഗമില്ലാത്തവർക്ക് രോഗം വരാതെ ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കാം. നമ്മുടെ ഈ ചുറ്റുപാടും കാണുന്ന മരങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഏതാണ്ടൊരു വനത്തിനോട് തുല്യമായ പ്രദേശമാണിത്. നമ്മുടെ അന്തരീക്ഷം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വായു കിട്ടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ പ്രദേശം. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഇവിടുന്ന് വനമേഖല എന്ന് പറയുന്നത് വളരെ അടുത്താണ്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ദൂരത്തിൽ ഈ ഹരിത വനങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിനാൽ ഏറ്റവും നല്ല അന്തരീക്ഷം, അലർജിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ സിറ്റി ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ളവർക്ക് വെറുതെ ഇവിടെ വന്ന് കുറച്ച് ദിവസം നിന്നാൽ മാത്രം അവരുടെ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറും. നമ്മുടെ കുടിവെള്ളം എന്ന് പറയുന്നത് നമുക്ക് തിളപ്പിക്കുകയോ തണുപ്പിക്കുകയോ ഫിൽറ്റർ ചെയ്യുകയോ ഒന്നും വേണ്ട. നമ്മുടെ ഇവിടെ മണ്ണിൽ നിന്ന് കിട്ടുന്ന വെള്ളം അങ്ങനെ ഉപയോഗിക്കാം. ഇത് നമ്മുടെ പടിപ്പുരയാണ്. പടിപ്പുര, ഈ പൂമുഖം, അവിടെ കാണുന്ന പൂജാമുറി, ഇതിന് ഉള്ളിലുള്ള ഒരു കിടക്കമുറി, ഇത്രയും ഭാഗങ്ങൾ പഴയ ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങളെ നിലനിർത്തിക്കൊണ്ട് പുറകിലോട്ടുള്ള ഭാഗങ്ങൾ ഇടിച്ചു മാറ്റിയും അതിന് പുറകിലോട്ട് ഉണ്ടായിരുന്ന ലാൻഡ് കൂടി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ആശുപത്രിക്ക് 2 മുഖങ്ങളാണുള്ളത്. ഒന്ന് വടക്കോട്ടുള്ള ദർശനവും ഒന്ന് തെക്കോട്ടുള്ള ദർശനവും. രണ്ടും ഏകദേശം ഒരേപോലാണത് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് നിന്നാണ്, ഇതാണ് അകത്തളം. ഈ ഭാഗത്ത് നിന്നാണ് നമ്മുടെ പുതിയ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത്. ഇതുവരെ നമ്മുടെ കണ്ട ഭാഗങ്ങൾ പഴയ ബിൽഡിങ്ങിൻ്റെ നിലനിർത്തിയിരുന്ന ഭാഗങ്ങളായിരുന്നു. ഇവിടെ മുതലുള്ളതെല്ലാം തന്നെ പുതിയ കൺസ്ട്രക്ഷൻ്റെ ഭാഗങ്ങളാണ്.
ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ള വഴിയിൽ കൂടി വരുന്ന വാഹനങ്ങളിൽ ഇവിടെ എത്തുന്ന അതിഥികൾ തെക്ക് ഭാഗത്തുള്ള പൂമുഖത്തുകൂടിയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഈ പൂമുഖം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വരുന്ന അതിഥികൾ, സ്പാ ഉപയോഗിക്കാനായിട്ട് വരുന്ന അതിഥികൾ, മുകളിൽ ഹോം സ്റ്റേയിൽ താമസിക്കാനായിട്ട് വരുന്ന അതിഥികൾ, ഏറ്റവും മുകളിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ള യോഗാസനങ്ങൾ ശീലിക്കുന്നതിനുമുള്ള സ്ഥലം, ഈ സ്ഥലത്തേക്കൊക്കെ വരാനുള്ള അതിഥികൾ ഈ പൂമുഖത്തുകൂടിയാണ് അവരവരുടേതായ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത്. ഇതാണ് നമ്മുടെ തെക്കേ പൂമുഖം. ഇത് നമ്മുടെ നാച്ചുറലി ഭൂമിക്കുണ്ടായിരുന്ന ലെവൽ വ്യത്യാസം മാനേജ് ചെയ്യത്തക്ക വിധത്തിൽ ഒരു പഞ്ചവർഗ തറയുടെ ചുവരോടുകൂടിയിട്ടാണ് പണിഞ്ഞിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നുള്ള വെട്ടുകല്ലിൽ ചെയ്തിട്ടുള്ള കൊത്തുപണികൾ കൊണ്ടാണ് ഇതിൻ്റെ പഞ്ചവർഗ തറയും തൂണുകളും കതകിൻ്റെയും ജനലിൻ്റെയും സൈഡിലുള്ള എല്ലാ കൊത്തുപണികളും ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ യോഗ സെന്റർ. മരങ്ങളിൽ നിന്നും ഇതിന് കിട്ടുന്ന ശുദ്ധവായു നേരിട്ട് ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. മരത്തിൻ്റെ മുകൾ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒരു വലിയ പുളിയുടെ മുകൾ ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിരാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് യോഗയോ ധ്യാനമോ ഒക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി സൂര്യ നമസ്കാരം, അതുപോലെ പ്രാണായാമങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് ചെയ്യാം. ചുറ്റും വൃക്ഷ നിബിഡമായ അന്തരീക്ഷം ഒക്കെ നമുക്കിവിടെ കാണാം. മനസ്സും ശരീരവും ഒരുപോലെ കുളിർമയേകുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നത്. ടെൻഷൻ കുറയ്ക്കുന്നതിനും മനസ്സിന് നല്ല ഊർജം പകരുന്നതിനുമൊക്കെ നമുക്കതിലൂടെ കഴിയും. നമ്മുടെ ഈ ചുറ്റുപാടുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം വൃക്ഷങ്ങളുടെ ഇടയിലാണ് നമ്മുടെ ഈ പ്രദേശം. പണികൾ കാണുമ്പോൾ മനസ്സിലാകും പൂർണ്ണമായിട്ട് തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഇരുന്ന് ധ്യാനിക്കാനായി പുരാതനമായിട്ടുള്ള മരപുരി പോലെയുള്ള സങ്കേതങ്ങൾ നമ്മൾ ഇവിടെ ഒരുക്കുന്നുണ്ട്. ഇത് നമ്മൾ വടക്കുവശത്ത് പൂമുഖത്ത് നിന്ന് അകത്തളത്തിലേക്ക് ഇറങ്ങുന്ന കവാടമാണ്. ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെ പുറത്ത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരാഴ്ചയ്ക്കകത്ത് ഇത് കൊണ്ടുവന്നിട്ടെല്ലാം നമ്മൾ സെറ്റാക്കും. ഇത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അകത്തളത്തിലാണ്. അകത്തളത്തിനകത്താണ് നമ്മൾ ടി വി ഏരിയ, ഹോം തിയേറ്റർ ഏരിയ, പിന്നീട് ലൈബ്രറി, അവിടെ ഡൈനിങ് ഏരിയ,
വാഷ് ബേസിൻ കൗണ്ടേഴ്സ്, കിച്ചണിലേക്കുള്ള എൻട്രൻസ്, കൂടാതെ നടുമുറ്റം. ഈ നടുമുഖത്തിൻ്റെ മൂന്ന് വശങ്ങളിലായിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ടി വി സ്റ്റാൻഡ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇരുന്ന ആൾക്കാർക്ക് ധാരാളം പേർക്ക് ഒന്നിച്ചിരുന്ന് കാണാനുള്ള സജ്ജീകരണമുണ്ട്. ഈ കൊത്തുപണികൾ നമുക്കിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീ സനുവാണ്. ഒരു നാലുകെട്ടിൻ്റെ നാല് വശത്തുമുള്ള ആരൂഢത്തിൻ്റെ ഉൾഭാഗത്ത് ഉള്ള സംഗമക്ഷേത്ര സ്ഥലമാണ് ഒരു നടുമുറ്റം. നടുമുറ്റം സാധാരണഗതിയിൽ പ്രധാന ആരൂഢത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നടുമുറ്റത്തിൻ്റെ വലിപ്പവും വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും. ഇവിടെ നമുക്ക് 2 മീറ്റർ വീതിയും 2 മീറ്റർ നീളവുമുള്ള ഒരു സമചതുരാകൃതിയിലുള്ള നടുമുറ്റമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ നടുമുറ്റം മൊത്തത്തിൽ കണ്ണൂരിൽ നിന്ന് ഉള്ള ലാറ്ററേറ്റ് കല്ലിൻ്റെ കൊത്തുപണികൾ, തടിയിലുള്ള ചിത്രപ്പണികൾ എല്ലാം ചെയ്തിട്ട് വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ നില മുതൽ രണ്ടാമത്തെ നിലയുടെ മുകളിൽ വരെ തുറസായിട്ടിരിക്കത്തക്ക രീതിയിലാണ് വിഭാവന ചെയ്തിരിക്കുന്നതും പണിഞ്ഞിരിക്കുന്നതും. നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ബിൽഡിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന ട്രീറ്റ്മെൻറ്റ് സൗകര്യങ്ങളായിരുന്നു. ഇതിൽ 5 റൂമും 2 പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റിയുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന അറകൾ ഉപയോഗിച്ചാണ് നമ്മളിതിൽ കൂടുതലും ഭാഗവും ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ സ്നേഹസ്വേദ ചികിത്സകളും പഞ്ചകർമ്മ ചികിത്സകളും ചെയ്യുന്ന ഒരു മുറിയാണ്. ഇതിനകത്ത് ഇലക്കിഴി, ഞവരക്കിഴി, പിഴിച്ചിൽ, തക്രധാര അങ്ങനെയുള്ള എല്ലാവിധ സ്നേഹസ്വേദ ചികിത്സകളും പഞ്ചകർമ്മങ്ങളും ഇവിടെ ചെയ്തു വരുന്നുണ്ട്. നിങ്ങളീ കാണുന്നത് പോലെ തന്നെ ഇത് തടി കൊണ്ടുള്ള അറയുടെയും നിരയുടെയും രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. എണ്ണത്തോണി എന്ന് സാധാരണക്കാർ പറയുന്ന ദ്രോണിയാണിത്. ഈ ദ്രോണിയിലാണ് നമ്മളെല്ലാ ചികിത്സാ വിധികളും ചെയ്യുന്നത്. അതിനോടൊപ്പം ട്രീറ്റ്മെൻറ്റ് കഴിയുന്നവർക്ക് സ്റ്റീം ബാത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ബാത്റൂം സൗകര്യവും ഈ റൂമിനുള്ളിൽ തന്നെ ഉണ്ട്. പേഷ്യൻസിനെ കുളിച്ചിട്ട് പോകുന്നതിനുമായിട്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഈ കെട്ടിടത്തിനോട് ചേർന്നിട്ട് ഒരു നല്ല സ്വിമ്മിംഗ് പൂള്, ഏകദേശം 35 അടി നീളം, 14 അടി വീതിയുള്ള ഒരു സ്വിമ്മിംഗ് പൂളും, കിഡ്സിന് വേണ്ടിയിട്ട് ഒരു കിഡ്സ് പൂളും, അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ ഡെക്ക് വരുന്ന ആൾക്കാർക്ക് വിശ്രമിക്കാനും കുളിച്ച ശേഷം സൺലൈറ്റിൽ കിടക്കുവാനും ഒക്കെയുള്ള പൂൾ ഡെക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ രണ്ട് ബിൽഡിങ്ങിനെയും ഇടയിലുള്ള ഭാഗത്ത് അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ പണികൾ ആൾറെഡി തുടങ്ങിയിരിക്കുകയാണ്. പുരോഗമിക്കുന്നതനുസരിച്ചിട്ട് മറ്റുള്ള ഷോട്ടുകൾ പിന്നീട് കാണിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഭൂമിയുടെ നിരപ്പ്. പണി കഴിയുമ്പോൾ മുറ്റത്തിൻ്റെ നിരപ്പ് ഇതായിരിക്കും. ഇവിടെ നിന്ന് താഴോട്ടുള്ള ഭാഗം ഫൗണ്ടേഷനും ഇത് മുകളിലോട്ടുള്ള ഭാഗം ബേസ്മെൻറ്റ്. ഈ ബേസ്മെൻറ്റിൽ ആണ് പഞ്ചവർഗത്തറ പണിഞ്ഞിരിക്കുന്നത്. 1, 2, 3, 4, 5 ഇതാണ് നമ്മുടെ വരാന്തയുടെ ലെവൽ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലോട്ട് പണിഞ്ഞിരിക്കുന്ന ഭാഗം ഇരിക്കാനുള്ള ബെഞ്ചിൻ്റെ ഭാഗങ്ങളാണ്. ശരിക്കും ഇത് ക്ഷേത്രങ്ങളിലൊക്കെയാണ് പഞ്ചവർഗത്തറയും അഷ്ടവർഗത്തറയും ഒക്കെ പണിയുന്നത്. ഇവിടെ നമുക്ക് ഇത്രയും വലിയ ലെവൽ ഡിഫറൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെ മാനേജ് ചെയ്യുന്നതിനായിട്ട് ഭൂമുഖത്തേക്ക് കയറാൻ 5 സ്റ്റെപ്പുകൾ അറേഞ്ച് ചെയ്ത് കൂട്ടത്തിൽ ആർക്കിടെക്ചറലി ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയാണ് ഈ ഒരു സമ്പ്രദായം ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ കെട്ടിടത്തിലെ മറ്റ് വർക്കുകളെല്ലാം തന്നെ തേക്കുംതടിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അത് ഫ്ലൈവുഡ് ഒന്നുമല്ല ഉപയോഗിച്ചേക്കുന്നത്, കംപ്ലീറ്റ് തേക്കുംതടി തന്നെയാണ്.
ഇത് മൂന്ന് വശവും തുറന്നിട്ടുള്ള ഒരു സെമി ഓപ്പണായിട്ടുള്ള കിച്ചനാണ്. ഇതിൻ്റെ അണ്ടർ കൗണ്ടറായിട്ടുള്ള കബോർഡുകൾ, ഓവർ ഹെഡായിട്ടുള്ള കബോർഡുകൾ, സീലിങ് എല്ലാം തന്നെ ഹാർഡ് വുഡിൽ തന്നെ പണിഞ്ഞിട്ടുള്ള സംവിധാനത്തിലാണ് ചെയ്തിരിക്കുന്നത്. മാവ, ഇത് നമ്മുടെ മിനി ഡൈനിങ് ഏരിയ അല്ലേ? അതെ, കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് സെർവ് ചെയ്യത്തക്ക വിധത്തിൽ ആഹാരം കഴിക്കാൻ ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കുന്ന സമയത്ത് കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് സെർവ് ചെയ്യത്തക്ക വിധത്തിൽ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ടായാലും ഉയർന്ന സ്റ്റൂളിൽ ഇരുന്നുകൊണ്ടാണെങ്കിലും രണ്ട് പേർക്ക് കംഫർട്ടബിളായിട്ട് ആഹാരം കഴിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇടനാഴിയിലേക്ക് തുറക്കുന്ന ഭിത്തിയാണ്. ഇതിൽ ഈ തടിയിൽ കൊണ്ടുള്ള ചെറിയ ചെറിയ തൂണുകളായിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് എടുത്തു മാറ്റാവുന്നതാണ്. എപ്പോഴെങ്കിലും ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ഇതിനെ ഒരു ഡെലിവറി കൗണ്ടറായിട്ട് ഉപയോഗിക്കത്തക്ക തരത്തിൽ നിഷ്പ്രയാസം എടുത്തു മാറ്റാവുന്ന തരത്തിലാണ് ഈ പില്ലറുകളെ ഓരോന്നിനെയും ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഉണ്ടാക്കി വച്ചിരിക്കുന്നതും. അടുത്തത് ഇത് കൗണ്ടറാണ്. ഇവിടെ ഗ്രൈൻഡിങ് മിക്സിയും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഏരിയ ആണ്. ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു കൊച്ചു സിങ്കുണ്ട്. ഇതാണ് നമ്മുടെ കുക്കിംഗ് റേഞ്ച് വെക്കാനുള്ള സ്ഥലം. ഇതിൻ്റെ പുറകുവശം പുറത്തേക്ക് ഓപ്പൺ എയറിലേക്ക് തുറക്കത്തക്ക വിധത്തിൽ രണ്ട് ജനൽ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ചിമ്മിനി ഫിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മിനി ഡൈനിങ് ഏരിയയിലേക്ക് സെർവ് ചെയ്യാനുള്ള ഓപ്പണിംഗ് ഡോർ ഓപ്പണിങ്സ് ഉണ്ട്. ഇതിൻ്റെ മൂന്നാമത്തെ വശത്ത് നിന്ന് ഒരു വർക്ക് ഏരിയ കം സ്റ്റോർ ഉണ്ട്. അതും പുറത്തേക്ക് മുറ്റത്തേക്ക് തുറക്കത്തക്ക വിധത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഉദയപൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഉദയപൂർ ഗ്രീൻ എന്ന് പറയുന്ന മാർബിളിലാണ് കിച്ചൻ്റെ ഫ്ലോറിങ്ങുകൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് ചിത്രപ്പണികൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ചിത്രപ്പണികളും ഗ്രാനൈറ്റിൽ തന്നെയാണ്. ഇദ്ദേഹമാണ് ശ്രീ മോഹനൻ നായർ വലിയ കാലായി. ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ വർക്കേഴ്സുമാണ് ഈ ഗ്രാനൈറ്റിൻ്റെ മറ്റുള്ള പണികൾ, ഈ ചിത്രപ്പണികളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ പദ്ധതിയുടെ മൂത്താശാരിയാണ്, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണക്കനാണ് ശങ്കരൻകുട്ടി ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ സ്വദേശം ആലപ്പുഴയാണ്. കഴിഞ്ഞ 12 വർഷങ്ങളുമായി നമ്മുടെ ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അദ്ദേഹമാണ് അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നത്. നമ്മുടെ ഈ പ്ലാന്റിൻ്റെ മുൻപിൽ ഇവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു. ആ പഴയ വീട് മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. ശങ്കരൻകുട്ടി ചേട്ടനും അദ്ദേഹത്തിൻ്റെ മകൻ ഷാജിയും അവരുടെ സംഘവുമാണ് ഈ വീട് ഇത്രയും മനോഹരമാക്കുന്നതിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളത്. ഇത് ആത്താങ്കുടി ടൈലുകളാണ്. ഇവിടെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ തന്നെ ഈ പ്രോജക്റ്റിൽ ഉപയോഗിക്കാനുള്ള ആത്താങ്കുടി ടൈലുകളാണ്. ആത്താങ്കുടി ടൈലുകൾ ചെട്ടിനാട് ആർക്കിടെക്ചറിൻ്റെ ഭാഗമായിട്ട് ചെട്ടിനാട് ആർക്കിടെക്ചറിൻ്റെ ഡിസൈനിൽ ചെയ്തിരുന്ന കെട്ടിടങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പഴയ കാലം തൊട്ട് ഇന്നത്തെ പുതിയ തലമുറയിൽ വരുന്ന ടൈലുകളോ ഗ്രാനൈറ്റോ മാർബിളോ ഒന്നും ഉപയോഗിക്കുന്നതിനൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ആത്താങ്കുടി ടൈലുകൾ ചെട്ടിനാട് ആർക്കിടെക്ചറിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചു. ഇത് കുടിൽ വ്യവസായത്തിൻ്റെ ഭാഗമായിട്ട് ആത്താങ്കുടി എന്ന ഗ്രാമത്തിൽ, തമിഴ്നാട്ടിലെ ആത്താങ്കുടി എന്ന ഗ്രാമത്തിൽ ശില്പികൾ സിമൻറ്റും കളറും ചേർത്തിട്ട് പലതരത്തിലുള്ള അച്ചുകളിൽ വാർത്തെടുക്കുന്നതാണ്. ഇതിൻ്റെ പുറകുവശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സിമൻറ്റിലെ ഫിനിഷാണ്. പക്ഷേ മുൻവശത്ത് പലതരത്തിലുള്ള ഡിസൈനുകളിൽ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബാത്റൂമും കിച്ചനും ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലും പല ഡിസൈനുകളിലുള്ള ആത്താങ്കുടി ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മറ്റൊരു ഡിസൈനാണ്. നമ്മുടെ ഈ പദ്ധതിയുമായിട്ട് നിരവധി കലാകാരന്മാർ പ്രവർത്തിക്കുന്നുണ്ട്.
അതിൽ ചിത്രകലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പ്രശസ്ത ചിത്രകാരൻ ജിനേഷ് പീലിയാണ്. അദ്ദേഹം ക്യാൻവാസിലും മ്യൂറലിലും ഒക്കെ ആയിട്ട് ധാരാളം വർക്കുകൾ ചെയ്യുന്നുണ്ട്. മികച്ച കലാകാരനാണ് അദ്ദേഹം. സിനിമ സീരിയൽ രംഗത്തും അദ്ദേഹം സജീവമാണ്. നമ്മുടെ സ്പാ സൗകര്യങ്ങൾ ഒരുങ്ങുന്നത് ഈ മുറിയിലാണ്. നമ്മുടെ അതിഥികൾ ഇതുവഴി പൂമുഖം വഴി പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ സ്പായിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. അത്യാധുനികതയും പാരമ്പര്യവും ഒത്തുചേർന്നാണ് ഈ സ്പാ ഒരുങ്ങുന്നത്. ഈ സ്പായിൽ ഒരു സ്റ്റീം ബാത്തും ബാക്കി സ്പായ്ക്ക് വേണ്ടുന്ന മെഷീനറികളും അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. അകത്തോട്ട് പ്രവേശിച്ചാൽ ഇടത് ഭാഗത്തായി ഇവിടെയാണ് നമ്മുടെ കൺസൾട്ടിംഗ് റൂം തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റെപ്പിലുള്ള ലെവൽ ഡിഫറൻസ് കൊണ്ട് ഈ സ്റ്റെയർകേസിൻ്റെ കീഴിലുള്ള ഭാഗം പൂർണ്ണമായും ഉപയോഗപ്രദമാകത്തക്ക രീതിയിലുള്ള ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏരിയ നമ്മൾ വിസിറ്റേഴ്സിന് വെയിറ്റിംഗ് ഏരിയ ആയിട്ട് ആണ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെയിറ്റിംഗ് ഏരിയ കഴിഞ്ഞാൽ മുകൾ പൂർണ്ണമായും അതിഥികൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്.